കേരളത്തിന്റെ എന്തെങ്കിലും ഒരു വികസന പ്രശ്നം വന്നാൽ കേരളത്തിൽ ജനിച്ച് ഇവിടെ കളിച്ചു വളർന്ന കേന്ദ്രമന്ത്രി അത് മുടക്കാനാ നോക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ കേരള സംസ്ഥാന വികസന മുടക്ക് വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞത്. കേരളത്തിന് അർഹമായി ലഭിക്കേണ്ട തുക അദ്ദേഹത്തിന്റെ തറവാട്ട് സ്വത്തുനിന്ന് തരാനല്ല പറഞ്ഞത്, അത് അവകാശമാണ് കേരളത്തിന്റെ, മലയാളിയുടെ നികുതി പണം നൽകി അതിൽ നിന്ന് തിരിച്ചു നൽകേണ്ട തുകയാണ്. അതെന്തോ ഔദാര്യം പോലെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ തറവാട്ട് സ്വത്തൊന്നും എടുത്തു തരാൻ പറ്റില്ല എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ജനാധിപത്യത്തെ കുറിച്ചൊന്നും അദ്ദേഹം വല്ലാതെ പറയണ്ട. അദ്ദേഹം പറഞ്ഞ അതേ അർത്ഥത്തിലൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് എന്റെ രാഷ്ട്രീയ സംസ്കാരം അനുവദിക്കില്ല. പക്ഷേ നമോ പൂജ്യ നിവാരണ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്രമന്ത്രിയായ അദ്ദേഹം ജനങ്ങൾ തെരഞ്ഞെടുത്ത് കൂടുതൽ ഭൂരിപക്ഷം നൽകി തെരഞ്ഞെടുത്ത ഒരു സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നത് സ്വന്തം നാട് ജനിച്ച് കളിച്ചു വളർന്ന നാട് നശിച്ചു കാണണമെന്നുള്ള വികൃത മനസ്സുള്ള ഒരു വ്യക്തിയായി മുരളീധരൻ മാറുന്നു എന്നുള്ളതാണ് ജനത കാണുന്നത്. അത് ആ അർത്ഥത്തിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും അതൊരു വസ്തുതയാണ്. അപ്പൊ സ്വന്തം നാട് നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക മനസ്സിനുടമയാണ് കേന്ദ്രമന്ത്രി മുരളീധരൻ. രോഗികളുടെ ബന്ധുക്കൾക്ക് ആശ്വാസമാകുന്ന ആശ്വാസ കിരണം പദ്ധതി അവതാളത്തിലായി മാസങ്ങളാകുന്നു. ചെറിയ തുകയാണെങ്കിലും മാസം തോറുമുള്ള 600 രൂപ കാത്തിരിക്കുന്നത് നിരവധി പേരാണ്. പ്രതിസന്ധിയുടെ ജീവിതങ്ങൾ അന്വേഷിക്കുന്ന മീഡിയ വൺ പരമ്പര തുടങ്ങുന്നു. ആശ്വാസം നിലയ്ക്കുന്നു. ശാരീരികമായും വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പിലായവരെയും പരിചരിക്കുന്ന ബന്ധുക്കൾക്കുള്ള ആശ്വാസ കിരണം പദ്ധതി അവതാളത്തിലാണ്. മാസങ്ങളായി തുക ലഭിക്കുന്നില്ല. 600 രൂപയാണ് മാസം ലഭിക്കുന്നതെങ്കിലും പലർക്കും ഈ പണം വലിയ ആശ്വാസമാണ്. പണം ലഭിച്ചാൽ അനിയന് മരുന്ന് വാങ്ങുകയെങ്കിലും ചെയ്യാമെന്ന് കോഴിക്കോട് ചേളന്നൂർ പുതിയയിടത്ത് താഴത്തെ ശ്രീജ പറയുന്നു. അത്രയേറെ കഷ്ടത്തിലാണ് ഇവരുടെ ജീവിതം. ഇടയ്ക്ക് ഞാൻ കൊറേ ഗുളികകളെടുത്ത് കുടിച്ച് ചാവാൻ കഴിച്ചതാണ്. കുടിക്കാനും വേണ്ട, എനിക്ക് പോട്ടെ, എന്റെ കാര്യം പെട്ടോ, അതിനും കൊടുക്കണ്ടേ, അതത്ര വിഷമമുള്ളൂ. ഈ വാക്കുകൾ കേട്ടു നിൽക്കുമ്പോൾ തകർന്നു പോകും നമ്മൾ. ഞാനൊന്നുമില്ലെങ്കിലും കഴിയും, അവനെന്തെങ്കിലും കഴിക്കാൻ കൊടുക്കേണ്ടേ എന്ന ചോദ്യത്തിന് മുന്നിൽ അവരോട് എന്തു പറയുമെന്നറിയാതെ പകച്ചു നിന്നു പോകും. എപ്പോഴും ബിസ്ക്കറ്റ് കൊടുക്കുമ്പോ വേറെ ബിസ്ക്കറ്റ് വേണ്ടാവേ, വേറെന്ത് വാങ്ങി കൊടുക്കാനാണ്. ഒരു സ്നേഹ വീടാണിത്. അനുജനെ സംരക്ഷിക്കാൻ ജീവിതം പോലും മാറ്റിവെച്ച ശ്രീജയുടെയും സഹോദരൻ മനോജിന്റെയും വീട്. എന്തിനാണെന്നും അതിന്റെ ഗൗരവം അറിയില്ലെങ്കിലും അവന്റെ ഈയമോള് കരയുന്നത് കണ്ടാൽ മനോജിന് പിടിച്ചു നിൽക്കാനാകില്ല. രണ്ടായിരത്തി 2019 ഇവരുടെ അമ്മ മരിച്ചതാണ്. അതുവരെ ശ്രീജ ജോലിക്ക് പോയാണ് കുടുംബം നോക്കിയത്. അമ്മ മരിച്ചതോടെ അതിനും പറ്റാതായി. ഇന്നിപ്പോൾ ശ്രീജയാണ് മനോജിനെല്ലാം. ആശ്വാസ കിരണം ധനസഹായം ശ്രീജയ്ക്ക് ലഭിക്കാനുള്ള അപേക്ഷകളെല്ലാം നൽകിയിട്ടുണ്ട്, ലഭിക്കുന്നില്ലെന്ന് മാത്രം. ഓഫീസിൽ വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞ് കിട്ടും കിട്ടും, എത്രയോ പ്രാവശ്യം കൊറിയർ അയച്ചിരിക്കുന്നു, എമർജൻസി വന്നിട്ട് പോസ്റ്റ് ഓഫീസിൽ നേരിട്ട് പൈസയൊക്കെ അടിച്ച് വേഗം അയച്ചിരിക്കുന്നു, പക്ഷെ അതും ഇല്ല. അല്ലാണ്ട് എത്രയോ പ്രാവശ്യം അതിന്റെ ഓഫീസിൽ കൊണ്ടുകൊടുത്തിരുന്നു, അതും ഇല്ല. 600 രൂപയാണ് ധനസഹായം. ചെറിയ തുകയായിരിക്കാം, പക്ഷേ അതുകൊണ്ടാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ആഴ്ച തിരയെ വയ്യാണ്ട് കിടക്കിയിരുന്നു. ചായ ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല. നേരെ വൈകിട്ട് എണിക്കുള്ളൂ, എനിക്ക് പൊന്തുന്നില്ല, കൈക്ക് പൊന്തുന്നില്ല, ഇവിടെ പൊന്തിച്ചുകൂടാ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഡോക്ടർ ഫീസ് കൊടുക്കണം, തിങ്കളാഴ്ച വരുന്നത്. നേരെ പോവുകയാണെങ്കിൽ തന്നെ പെൻഷൻ വന്നാൽ കിട്ടിയാൽ പോവാ, ഇല്ലെങ്കിൽ അപ്പം ഇരിക്കുക. അത്ര മനോജിന് ലഭിക്കുന്ന ഭിന്നശേഷി പെൻഷനും 4 മാസം കുടിശ്ശികയാണ്. സർക്കാരിനോടാണ് 2 ജീവനുകളാണ്. അവർക്കിതേയുള്ളൂ ജീവിക്കാനുള്ള മാർഗം. സഞ്ജു പൊറ്റമ്മലിനൊപ്പം ഷിതാ ജഗത്, മീഡിയ 1, കോഴിക്കോട്.